ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഒരിക്കൽ കൂടെ അമ്മസ് കുക്ക് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു കേക്ക് റെസിപ്പിയാണ്. നിങ്ങളെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഓറഞ്ച് ഐസ്ക്രീം, അതേപോലെ ഓറഞ്ച് ചീസ് കേക്ക്, ഓറഞ്ച് കേസരി ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഞാൻ കാണിക്കാൻ പോണത് ഓറഞ്ച് എണ്ണ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്, ഓറഞ്ച് ജിഞ്ചർ കേക്ക്. വളരെ ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം തെളിഞ്ഞു വരുന്ന ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് മിസ് ആവാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനെക്കാട്ടും മുന്നേ രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് ടിന്ന് ഒന്ന് ഗ്രീസ് ചെയ്ത് ഡസ്റ്റ് ചെയ്തും കൂടെ വെക്കണം. അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മെഷറിംഗ് കപ്പ് വെച്ചിട്ടാണ് അളന്നത്. ഇത് സാധാരണ ഒരു ബൗളാണ്. എൻ്റെ ഒരു മെഷറിംഗ് കപ്പ് 1 കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ 150 മില്ലിയാണ്. അപ്പോൾ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ഞാൻ 100 ഗ്രാമിൻ്റെ ഒരു സ്റ്റിക്കും അതേപോലെ തന്നെ 50 ഗ്രാമിൻ്റെ ഒരു സ്റ്റിക്കുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 150 ഗ്രാം ബട്ടറും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ബട്ടറും ഷുഗറും നന്നായിട്ടൊന്ന് മിക്സായി വരണം, അതുവരെ ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷുഗറും ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. 2 മുട്ടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതാവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മുട്ട ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം 1 എണ്ണം ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1 എണ്ണം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടയും ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലിയാണ് ചേർക്കേണ്ടത്. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളഭാഗം വരാണ്ട് നോക്കുക. അപ്പോൾ ഭയങ്കര ഒരു ചവർപ്പായിരിക്കും. ഓറഞ്ചിൻ്റെ തൊലിയും നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ശകലം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ സാധാരണ ഓറഞ്ച്, 2 നല്ല വലിയ ഓറഞ്ചിൻ്റെ ജ്യൂസ്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു നമ്മുടെ മെഷറിംഗ് കപ്പിന് 1 കപ്പൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വെള്ളം ഞാൻ 1/4 കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, എന്നിട്ട് അടിച്ചെടുത്തതാണ്. അതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളിതിലേക്ക് ഓറഞ്ച് ജ്യൂസും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ചിലപ്പോൾ ഒന്ന് കേടിലാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കേടിലാവാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫ്ലോറൊക്കെ ചേർത്ത് കഴിയുമ്പോൾ, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല സ്മൂത്ത് ആയിട്ട് വന്നോളും. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പും 4-5 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഉണ്ട്. മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പിഞ്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടി 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയും ഇഞ്ചിയും നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് രണ്ടും ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഇതേപോലെ ഏലക്കയുടെ തരികളുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല.
ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് പ്രീ ഹീറ്റ് ആയി വന്നിട്ടുള്ള ഓവനിലേക്ക് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്സ് ആണ് നമുക്ക് ബേക്കിംഗ് ടൈം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 40 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞു, കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തതാണ്, നല്ല ചൂടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം, ഇത് നന്നായിട്ട് ബേക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഇത് ചൂട് പോയതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ചൂട് കുറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് കട്ട് ചെയ്യാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും കൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.